കേരയിൽ വിഷയത്തിൽ പാർട്ടി നിലപാട് അംഗീകരിച്ചില്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരുമെന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് കർശന നിലപാടുണ്ടെന്നും കെ സുധാകരൻ ശശി തരൂരിന് മുന്നറിയിപ്പ് നൽകി. തരൂർ കോൺഗ്രസിലെ വെറുമൊരു എം പി മാത്രമാണെന്നും വിഷയത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ പാർട്ടിയുടെ എല്ലാ എം പിമാരും അത് അംഗീകരിക്കണം. ശശി തരൂരിന് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടെന്നോ പാർട്ടിയിൽ നിന്ന് അകന്നുവെന്നോ അഭിപ്രായമില്ല. പി ടി തോമസിനെ പാർട്ടി ഒരിക്കലും തഴഞ്ഞിട്ടില്ല. വിജയസാധ്യത കുറവായതിനാലാണ് ഇടുക്കി സീറ്റ് നൽകാതിരുന്നത്. സാമുദായിക സംഘടനകളെ പരിഗണിക്കാതെ ഇക്കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നോട്ട് പോകാനാകില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വെള്ളം ചേർത്തത് തെറ്റായിപ്പോയെന്ന് ഇപ്പോൾ തോന്നുന്നു. നമ്മുടെ നാടിൻ്റെ പോക്ക് അങ്ങോട്ടാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു നിലപാടെടുത്തിട്ടില്ല. ഞങ്ങൾ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹപ്രായം 21 വയസ്സാക്കുന്നതിൽ ഗുണവും ദോഷവും ഉണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. സുധാകരൻ്റെ ഈ വിരട്ടലും ഭീഷണിയൊന്നും ശശി തരൂരിൻ്റെ അടുത്ത് ഏശത്തില്ല. തരൂർ ഇതൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ്. ചുണയുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ സുധാകരൻ നടപടിയെടുക്ക്. സുധാകരനെ വെല്ലുവിളിക്കുന്നു. ഏതായാലും സുധാകരനേക്കാളും ജനപിന്തുണയുള്ള ആളാണ് ശശി തരൂർ. എന്താ സംശയമുണ്ടോ? സുധാകരന് ചുണയുണ്ടോ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒന്ന് മത്സരിച്ച് ജയിക്കാൻ? അപ്പോൾ മനസ്സിലാകും സുധാകരൻ്റെ ജനപിന്തുണ. സുധാകരൻ്റെ റാട്ടും വിരട്ടലുമൊക്കെ സാധാരണ കോൺഗ്രസ്സുകാരോട് മതി. തരൂരിനെ പോലുള്ളവരോട് വേണ്ട. ആ പൂതി മനസ്സിൽ വെച്ചിരുന്നാൽ മതി.